താര നേരത്തെ ഡോക്ടർ അഭിലാഷ് മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കേണ്ടതിനെ പറ്റി 2018 മുതൽ അതേക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഈ ഏർലി വാർണിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ 2018 മുതൽ 2018 വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പക്വതയുള്ള ഫലപ്രാപ്തിയുള്ള ഒന്നാണോ? ഒരുപാട് ദൂരം നമ്മൾ ഇനിയും പോകാനുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, ഈ ഏർലി വാർണിംഗ്, അതായത് മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കാൻ, അത് താലൂക്ക് അടിസ്ഥാനത്തിൽ അതിന് ആദ്യം വിളിച്ചു കൂട്ടേണ്ടത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഈ ക്ലൈമറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥ പ്രവചിക്കുന്ന ഇത്തരം ശാസ്ത്ര സ്ഥാപനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് താലൂക്ക് അടിസ്ഥാനത്തിൽ ഇത് മുന്നറിയിപ്പ് കൊടുക്കാൻ എന്തെല്ലാം സംവിധാനങ്ങൾ ഇനി വേണം എന്നുള്ളത് ഒരു ഒരു അടിയന്തര യോഗം കൂടി അത് ആലോചിക്കാവുന്നതാണ്. രണ്ട്, ഈ IMD കാലാവസ്ഥാ പ്രവചനം ഒരു ശേഷി എന്ന് പറയുന്നത് ആ മഴമാപിനികളെയും റഡാറുകളെയും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടുണ്ട് ആക്കിയിട്ടാണ്. ഈ മഴമാപിനികൾ വേണ്ടത്ര ഉണ്ടോ എല്ലാ ജില്ലയിലും എന്ന് ചോദിച്ചാൽ അതില്ല. ഇപ്പോൾ പത്തനംതിട്ടയിൽ ചിലപ്പോൾ രണ്ടെണ്ണമായിരിക്കും ഉള്ളത്. അത് ആ പത്തനംതിട്ട ജില്ലയെ മുഴുവനും പ്രതിനിധീകരിക്കുന്ന ഒരു മഴയുടെ മുന്നറിയിപ്പായിട്ട് വരുന്നില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സർക്കാർ ഏകദേശം 1 കോടിയിൽ പരം രൂപ മുടക്കി പ്രൈവറ്റായിട്ടുള്ള ഏജൻസികളെ ഇതിലെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടുത്തിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ഒരു 4 വർഷം മുമ്പ്. അവർ ഇതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെയും കൂടി ഒരു സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അവരെന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരാൻ സാധിച്ചോ, ദുരന്ത നിവാരണത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, ഈ സർക്കാരിൻ്റെ പൈസ എന്ന് പറയുന്ന ജനങ്ങളുടെ പൈസയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഈ പ്രൈവറ്റായിട്ടുള്ള ഏജൻസികളെ, സ്കൈമെറ്റ് എന്നൊക്കെ പറഞ്ഞ ഉള്ള ഏജൻസികളുണ്ട്, അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളത് നോക്കണം. രണ്ട്, ഈ ആളുകൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. ഇപ്പോൾ കൊടയത്തൂർ ഭാഗത്ത് ഇതുപോലുള്ള ഹൈ റിസ്ക് ഏരിയയാണെന്നുള്ള അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അറിവുണ്ടായിരുന്നോ എന്നുള്ള എനിക്കറിയില്ല, നമുക്കറിയില്ല. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ദുരന്ത നിവാരണ പ്ലാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചില ഭാഗങ്ങൾ വൾണറബിൾ ആണെന്ന് പറയുന്നുണ്ടല്ലോ, അത്തരം പ്രദേശങ്ങളെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷനെങ്കിലും വ്യാപകമായ തോതിൽ ഈ അവിടുത്തെ ഭരണാധികാരികൾക്കും ഭരണകൂടങ്ങൾക്കും ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവർക്കും ജനങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. മൂന്ന്, ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോൾ നമ്മൾ ആ വിഷ്വൽസിൽ നോക്കിയാൽ അറിയാം, 5 മണിക്കൂറാണ് ഈ ദേശീയ ദുരന്ത നിവാരണ സേന വന്നിട്ടാണ് പലപ്പോഴും ഈ അവരുടെ ഒരു സാന്നിധ്യം ആവശ്യമായി വരുന്നു എന്നുള്ളിടത്താണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അതായത് ദേശീയ ദുരന്ത നിവാരണ സേനയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന എല്ലാ ദുരന്തങ്ങളിലും ദുരന്ത സമയത്തും അല്ലെ മഴക്കാലത്തും കൊണ്ടുവരുന്നതിനേക്കാളും എത്രയോ ഫലപ്രദമാണ് ഇവിടെയുള്ള ആളുകളെ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നല്ല കഴിവുറ്റ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് കുറച്ചുകൂടെ ഫണ്ട് കൊടുത്ത് അവരെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ 5 മണിക്കൂറാണ് ഇവിടെ നമ്മൾ ആ ഡെഡ് ബോഡി മാറ്റാനായിട്ട് നമുക്ക് എടുക്കേണ്ടി വരുന്നത്, അത് കുറച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ? ഇപ്പോൾ ഈ ഡെബ്രിയുടെ അടിയിൽ പെട്ടുപോയ ഒരു മൃതശരീരം എടുക്കാൻ നമ്മൾ കഴിഞ്ഞ തവണ NGRI നിന്ന് ഈ ഒരു ഉപകരണം കൊണ്ടുവരേണ്ടി വന്നു പെട്ടിമുടി ദുരന്തത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറ്റിക്കൊണ്ട് നമുക്ക് ഇവിടെ എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് വേണം എന്നുള്ള ഒരു അന്വേഷണവും ആകാം. അതുപോലെ ഈ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്ന SEOC, അതാണ് ഒരു അപ്ഡേഷൻ ഓഫ് HVRA എന്ന് പറഞ്ഞാൽ ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക്. ഹസാർഡ് എന്ന് പറഞ്ഞാൽ ദുരന്ത സാധ്യതകൾ, വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ദുരന്ത ആഘാതം എത്രയുണ്ട് ഓരോ സ്ഥലത്തും, അതുകൊണ്ടുള്ള നഷ്ടം എത്ര വരും എന്ന് മുൻകൂട്ടി കാണാനും അതിനെപ്പറ്റി റിസർച്ച് നടത്താനും സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഏജൻസി ഇവിടെ നിലവിലുണ്ട്. അവർ ഇത് ഫലപ്രദമായിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വേണം. കാരണം നമ്മൾ 2018 ശേഷം ഇപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഓഡിറ്റിങ്ങും കൂടി വേണം. ഏറ്റവും അവസാനം നമ്മൾ ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ പത്തനംതിട്ടയിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെള്ളം വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വ്യാപകമായ തോതിൽ ഇത് നമ്മൾ വാർഡ് അടിസ്ഥാനത്തിൽ ഈ ദുരന്ത സാധ്യതാ മാപ്പുകൾ തയ്യാറാക്കുന്നത് പോലെ തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ
ഓരോ സ്ഥലത്തും ഇപ്പോൾ ഇതുവരെ പെയ്ത മഴയുടെ കണക്ക് എടുത്താൽ മതി, ഇതുവരെ പെയ്ത മഴയുടെ കണക്ക് അവിടെ എത്രത്തോളം വെള്ളം അവിടെ ശേഖരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഇത് രണ്ടും അപ്പോൾ എക്സസ് എത്ര വെള്ളം, അതായത് അധിക വെള്ളം എത്രയുണ്ടെന്ന് നമുക്ക് മോഡലിംഗ് കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള പരിഹാര നടപടികളിലേക്ക് നമുക്ക് പോകണം എന്നുള്ളതാണ് പറയുന്നത്.